എന്നാൽ മുടിയും അന്ന എന്ന് ഞാൻ പറഞ്ഞ് വെറുതെ ആയില്ല എന്ന് എനിക്ക് ഇപ്പൊ ഒരു പയ്യൻ. അപ്പൊ ഞാൻ ഏതോ പത്രക്കാരനാണെന്നാ ഓർത്തത്. അപ്പൊ ഇപ്പോഴും ഞാൻ ഈ നേരം വരെ ഇദ്ദേഹം പത്രക്കാരനാണെന്നാ ഓർത്തത്, ഉള്ള കാര്യം പറയാം. പക്ഷെ ഇപ്പോഴാണ് ഇദ്ദേഹം പറയുന്നത്, ഈ സംഭവം കണ്ടിട്ട് സോഷ്യൽ മീഡിയ വഴി കണ്ടിട്ട് വന്ന ഒരു ഇവിടെ സെയിൽസ് ഒരു കമ്പനിയുടെ സെയിൽസ് ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. എനിക്ക് ഇങ്ങനോട് പറയാൻ വാക്കുകളില്ല. അദ്ദേഹം അതുപോലെ ഇന്നലെ ഇന്നുമായിട്ട് അതുപോലെ എന്നെ ഹെൽപ്പ് ചെയ്തതാണ്. ബാക്കി എന്തുകൊണ്ടാണെന്ന് ഇദ്ദേഹം തന്നെ പറയും. ഇപ്പം എന്നോട് പറഞ്ഞപ്പം എൻ്റെ കണ്ണ് നിറഞ്ഞു പോയത്, കാരണം ഞാൻ പോലും സംശയിച്ചു ഇദ്ദേഹം വല്ല മീഡിയക്കാരും ആണെങ്കിൽ നമ്മുടെ നീക്കങ്ങൾ പുറത്തു പോകുമല്ലോ എന്ന്. അന്നേരം ഇദ്ദേഹത്തിനോട് ചോദിക്കാൻ എനിക്ക് മനസ്സൊന്നുമില്ല. ഒരുപാട് സഹായം, ഒരുപാട്. അതാ പറഞ്ഞ് നമുക്ക് പലതും അറിയില്ല. അദ്ദേഹമാണ് ഓടിപ്പിടിച്ച് ആ പേപ്പർ കൊണ്ടുപോകാം, ഇവിടെ കൊണ്ടുപോകാം. അപ്പം ഞാൻ ഓർത്തു മീഡിയയിൽ ആരോ താല്പര്യമുള്ളവരാണെന്ന് പോലെ രണ്ടു ദിവസം മുമ്പ് ഒരുപാട് പേര് വന്നു. ഇന്നലെ ആലത്തൂരിലുള്ള ഒരുപാട് ഡ്രൈവർ, ആലത്തൂരിലുള്ളവരും പിന്നെ ഇടുക്കി നിന്ന്, ഇടുക്കി അടിമാലി നിന്ന് രാത്രി മൂന്ന് പേര് വന്നിട്ട് ഞാൻ 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 തെറ്റാണെന്നാണല്ലോ, എല്ലാം ദുർവ്യാഖ്യാനം ചെയ്യുന്ന വ്യക്തിയാണെന്നാണല്ലോ ഉന്നത അധികാരികൾ പറയുന്നത്. ആ ദുർവ്യാഖ്യാനം ചെയ്യുന്നത് ആരാണെന്ന് പൊതുജനം തിരിച്ചറിഞ്ഞു എന്ന് എനിക്ക് ഇതിൽ നിന്ന് മനസ്സിലായി. ആരാണ് ദുർവ്യാഖ്യാനം ചെയ്യുന്നതെന്നുള്ളത് തീർച്ചയായിട്ടും ഇന്ന് എൻ്റെ കൂടെ മുഴുവൻ ഈ നമ്മുടെ കേരള മലയാളി എന്ന് പറഞ്ഞൊരു ഇത് മാത്രമാണെന്ന് നമ്മൾ ഓർക്കും. മലയാളിയല്ല തമിഴരും. കുറച്ച് മുന്നേ ഒരു തമിഴ് ഈ നാട്ടിലുള്ള ഒരാൾ പറയുക, ആദ്യമായിട്ട് 40 വർഷം കൂടിയിട്ടാണ് ഇവിടെ പുതിയ പെർമിറ്റ് ഒരെണ്ണം വരുന്നത് കേരളത്തിലേക്ക്. ഒരു പെർമിറ്റ് ഇവിടെ കൊടുത്തിട്ട് 40 വർഷം കഴിഞ്ഞു, പക്ഷേ ഇന്ന് വരെ പബ്ലിക് ട്രാൻസ്പോർട്ടിന് വേണ്ടി വേറൊന്നും ചെയ്യാതെ ഇപ്പം നിങ്ങൾ വന്നാണ് ഇത് തുടക്കം ഇട്ടതെന്ന്. അപ്പോൾ അത് പറയുമ്പം അപ്പോൾ തമിഴ്നാട്ടിലും ഞാൻ എന്നാൽ മുടിയും അന്ന എന്ന് ഞാൻ പറഞ്ഞത് വെറുതെ ആയില്ല എന്ന് എനിക്ക് ഇപ്പം തമിഴ്നാട്ടിലും അത് തമിഴ്നാട്ടിലും പേരെന്താ പറയാം.